വളരെ പ്രധാനപ്പെട്ട വാർത്ത. നവീൻ ബാബുവിന്റെ മരണം ഒരുപാട് ദുരൂഹതകൾ ഉയർത്തുന്നുണ്ട്. അതിൽ ഈ കൈക്കൂലി കൊടുത്തോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കൈക്കൂലി പരാതി ദുരൂഹതയുണർത്തുന്നതാണ് എന്ന രീതിയിൽ ഇന്നലെ റിപ്പോർട്ടർ ടി വി ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിരുന്നു. ഈ പെട്രോൾ പമ്പ് ഉടമയായ പ്രശാന്തൻ ഈ ADMനെ കൈക്കൂലി കൊടുത്തില്ല എന്ന് സൂചന നൽകുന്നതായിരുന്നു ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാചകം. എന്നാൽ ഇന്ന് ആ ശബ്ദരേഖ പുറത്തുവിട്ടതിനു പിന്നാലെ പ്രശാന്തന്റെ മറ്റൊരു ശബ്ദരേഖ കൂടി ഇന്ന് റിപ്പോർട്ടർ ടി വി പുറത്തുവിടുകയാണ്. ഇന്നലെ ഏത് സംരംഭകനുമായിട്ടാണോ സംസാരിച്ചത്, ആ സുബീഷ് എന്ന സംരംഭകൻ, ആ സംരംഭകനെ ഈ പ്രശാന്തൻ വിളിച്ച് ചൂടാവുന്ന ശബ്ദരേഖയാണ്. ഇതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട് ADMനെ കുരുക്കാൻ വേണ്ടി താൻ തന്നെ ചെയ്തതാണ് എന്ന് ഈ പ്രശാന്തൻ ഈ ശബ്ദരേഖയിൽ പറയുന്നു. മാത്രവുമല്ല പണം കൊടുത്ത കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് സുബീഷ് ചോദിക്കുന്നതിന് മറുപടിയും പ്രശാന്തൻ പറയുന്നത് കാണാം. കാരണം പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് 6ാം തീയതി. പ്രശാന്തൻ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ പറയുന്നത് 7ാം തീയതി സുബീഷുമായി സംസാരിക്കുമ്പോൾ കൈക്കൂലിയുടെ കാര്യം പറയുന്നില്ല. ഇനി എന്താണ് പ്രശാന്തൻ പറഞ്ഞത് എന്ന് കേൾക്കാം. പ്രശാന്തൻ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ പറയുന്ന സംരംഭകനെ വിളിച്ച് സംസാരിച്ചത് കൂടി ഒന്നുകൂടി കേൾക്കൂ. വീണ്ടും കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ശബ്ദരേഖ. ഞാൻ അന്ന് വിളിച്ചത് നീ റെക്കോർഡ് ചെയ്യുന്നു, നീ എന്നോട് പറയണ്ടേ ജസ്റ്റ്. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, സംഭവങ്ങളൊക്കെ ഉള്ള കാര്യമാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നീ എന്നാലും റെക്കോർഡ് ചെയ്ത് അവർക്ക് കൊടുക്കുമെന്നോടൊന്നും പറയണ്ടേ, കൊടുത്തു. അയാള് ശരിക്കും നിങ്ങളും ഞാൻ ഒരുപോലെ ആ പേപ്പർ അവിടെ പോയിരുന്നേ. അല്ല, ടി വി പ്രസാദ് എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യുന്നു എനിക്കറിയില്ല ഏകദേശം. അതെ, അവര് എന്റെ അടുത്ത് ഒരു പൈസ ചോദിക്കോ, എന്നോട് മോശമായിട്ട് സംസാരിച്ചു. എന്നോട് പൈസ ചോദിച്ചില്ലല്ലോ, നിങ്ങളോട് പൈസ നേരത്തെ ചോദിച്ചില്ല എന്നോട്. ഞാൻ പറയുന്നത് നിങ്ങളോട് പൈസ ചോദിച്ചിട്ടില്ല, നിങ്ങൾ കൊടുത്തിട്ടില്ല, അത് വസ്തുതയാണ് ഞാൻ പറഞ്ഞുതരാൻ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ലൈസൻസിന്റെ പേപ്പർ അയാൾ ഒപ്പിട്ട് തരുമുണ്ടല്ലോ, എന്റെ മുന്നിൽ നിന്നാണ് നിങ്ങൾ തുള്ളിച്ചാടി വരുന്നത്. തുള്ളിച്ചാടി വന്ന് രണ്ടാമത് സീല് വെക്കാൻ പറഞ്ഞ നിങ്ങൾ അത്ര സന്തോഷവാനായിട്ട് പോയെ. ഒരു രൂപ കൈക്കൂലി എടുത്തിട്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു പേപ്പർ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആ സന്തോഷത്തോട് നിങ്ങൾ തുള്ളിച്ചാടി. തെളിവുണ്ട്, അതൊന്നും നീ പ്രശ്നമാക്കണ്ട, അതിനൊക്കെ തെളിവുണ്ട്. അവർക്ക് പുള്ളിക്ക് കാശ് കൊടുത്തതിനൊക്കെ തെളിവുണ്ട്. നിങ്ങൾ ആ തെളിവല ഹാജരായിക്കോ, നമുക്ക് അതിനൊക്കെ തെളിവുണ്ട്. പിന്നെ വെച്ചുകഴിഞ്ഞാല് ഈ അതിന് പിറ്റേന്ന് തന്നെ, അതായത് ഞാൻ പോയതിന്റെ പിറ്റേന്ന് തന്നെ നീ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പൈസ കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ പൈസ കൊടുത്തു എന്ന് പറയാം. ഞാൻ പൈസ കൊടുത്തു പറഞ്ഞാൽ പിന്നെ എനിക്ക് ആ സാധനം കിട്ടുമോ? നിങ്ങൾ പൈസ കൊടുത്തെന്ന് പറയാം, നിങ്ങൾ എന്താ പറയാ, ഞാൻ ആ പൈസ കൊടുത്തിട്ട് ആയിക്കോട്ടെ, അതിന് ശേഷം ഉണ്ടല്ലോ എനിക്ക് കിട്ടും. നിങ്ങൾ പൈസ കൊടുത്താണ് നിങ്ങൾ എന്നോട് വിളിച്ച് പറയാം, ഞാൻ പൈസ കൊടുത്ത് എനിക്ക് സാധനം കിട്ടി. ഇല്ല, അത് നീ നിന്റെ വികാരം കാണിക്കുന്നതാണ്, അത് കുഴപ്പമില്ല. നിന്റെ വികാരം മനസ്സിലാവും. പക്ഷെ എങ്ങനെയാ, ഞാനത് കൊടുത്തതിനൊക്കെ കൃത്യമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. അല്ല, നമ്മളൊന്നും അതിൽ തറക്കിക്കണ്ട. ഓക്കെ, നീ എന്നാണ് നീ അല്ല നീ പിടിപ്പിക്കാനാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. എനിക്ക് എന്റെ കാര്യം എന്റെ കാര്യം നടക്കുക വേണ്ട. അയാളെ പൂട്ടിക്കാന്നുള്ളതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വിജിലൻസിനോട് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരുത്തിനും കൂടി ഉണ്ട്, അവനെ കൊണ്ട് പൈസ കൊടുത്ത് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ. അതില്ല, അതെന്ന് വെച്ചാൽ അത് നീ എന്നാണ് നിന്റെ സൗകര്യത്തിന് പറയുന്നില്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, ശരി ശരി, നോക്കാം. ടി വി പ്രസാദ് നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. പ്രേക്ഷകർ, ഇതാണ് ഇന്നലെ ഈ പ്രശാന്തൻ എന്ന സംരംഭകൻ മറ്റൊരു സംരംഭകനെ വിളിച്ചു പറഞ്ഞ കാര്യം. ഇതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട് താൻ പണം കൊടുത്തതിന് തെളിവുണ്ട്, ഈ ADMനെ കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. പക്ഷേ 7ാം തീയതി ഇതേ പ്രശാന്തൻ ഇതേ സംരംഭകനോട് ഈ കൈക്കൂലി കൊടുത്തതായിട്ട് പറയുന്നതുമില്ല. ഇതിലാണ് ദുരൂഹതയുണ്ടായത്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, നമ്മൾ ഇന്നലെ ശബ്ദരേഖ പുറത്തുവിട്ടു. ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തന്നെ വലിയ തലക്കെട്ടുകളാക്കി മാറ്റി. ADMനുമായി ബന്ധപ്പെട്ട കൈക്കൂലി പരാതിയിൽ ദുരൂഹതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ പുറത്തുവിട്ട ശബ്ദരേഖ. ഇന്നിപ്പോൾ വീണ്ടും കൂടുതൽ കുഴപ്പത്തിലേക്ക് പ്രശാന്തൻ ചെന്ന് ചാടിയിരിക്കുന്നു അല്ലേ, വീണ്ടും ശബ്ദരേഖയിലൂടെ. ടി വി പ്രസാദ്, എന്താണ് പ്രശാന്തൻ പറയാൻ ശ്രമിക്കുന്നത്? ADMനെ കൊടുക്കാൻ ശ്രമിച്ചതാണ് പ്രശാന്തൻ എന്നുള്ളത് ഈ ശബ്ദരേഖയിൽ വ്യക്തമല്ലേ? ഉറപ്പായി വരുൺ, അത് തന്നെയാണ്. ഇന്നലെ ഇപ്പം അരുൺ പറഞ്ഞതുപോലെ തന്നെ പരാതി ദുരൂഹമാണ്, അടിമുടി ദുരൂഹമാണ്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിലെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്ന കാര്യം ഇന്നലത്തെ ശബ്ദ സംഭാഷണത്തോടു കൂടി തന്നെ വ്യക്തമായതാണ്. ഇന്ന് അരുൺ ഒരു പടി കൂടി കടന്ന് ADMനെ പൂട്ടാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത് എന്ന് ഈ ശബ്ദ സംഭാഷണത്തിൽ പ്രശാന്തൻ സമ്മതിക്കുകയാണ്. ഇന്നലെ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതിൻ്റെ ഒരു ദേഷ്യം അത് ഈ സംരംഭകനോടുണ്ട്. ആ സംരംഭകനോട് വാർത്ത വന്നതിന് പിന്നാലെ വിളിക്കുന്നതാണ്. പലതവണ വിളിച്ചു, സംരംഭകൻ ഫോൺ എടുത്തില്ല. ഏറ്റവും അവസാനം
ഫോൺ എടുത്തപ്പോഴാണ് എന്തിനാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചത് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭാഷണം തുടങ്ങുന്നത്. മാത്രമല്ല സംഭാഷണം തുടങ്ങുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് മനസ്സിലാകും, എ ഡി എം പണം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് സംഭാഷണത്തിന്റെ തുടക്കത്തിൽ പറയുകയാണ്. അങ്ങനെ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ് അങ്ങോട്ടേക്ക് നിങ്ങൾ ഒരു രൂപ കൈക്കൂലി കൊടുത്തിട്ടില്ല, അങ്ങനെ കൈക്കൂലി കൊടുത്തിട്ടാണ് എൻ ഒ സി കിട്ടിയിരുന്നുവെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് അത്രയേറെ സന്തോഷിച്ചു, അതിനുശേഷവും ഒരു വാക്ക് പോലും നിങ്ങൾ പണം കൊടുത്തു എന്ന് നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സംരംഭകൻ പറയുന്നത്. അപ്പോൾ സംരംഭകൻ എടുത്തു ചോദിക്കുന്നുണ്ട്, അരുൺ നിങ്ങൾ എ ഡി എമ്മിനെ പൂട്ടാൻ വേണ്ടി ചെയ്തതല്ലേ? അതെ എന്ന് വളരെ വ്യക്തമായി ഈ ശബ്ദ സംഭാഷണത്തിന്റെ ഏറ്റവും അവസാനം പറയുകയാണ്. അതിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ഈ എ ഡി എമ്മിനെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടത്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ശബ്ദ സംഭാഷണങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ടതും ഇന്നലെ നമ്മൾ പുറത്തുവിട്ടതുമായ ശബ്ദ സംഭാഷണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അരുൺ ഒക്ടോബർ 6-ാം തീയതി ഞായറാഴ്ച പണം കൈമാറിയിരുന്നു എന്ന് പരാതിയിൽ പറയുന്നത് പോലെയാണെങ്കിൽ ഒക്ടോബർ 7-ന് എന്തിനാണ് മറ്റേ സംരംഭകനോട് കൈക്കൂലിക്കാരനാണെന്ന സൂചന പോലും സംസാരത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്ന് പ്രശാന്തൻ പറഞ്ഞത്? മാത്രമല്ല പോലീസിന്റെ എതിരായ റിപ്പോർട്ടിനെ കുറിച്ചാണ് അതിൽ സംസാരിക്കുന്നത്. ടൗൺ പ്ലാനിംഗിന് എതിരായി റിപ്പോർട്ട് വന്നാൽ അത് എ ഡി എം അനുവദിച്ചു തന്നാൽ ആ എ ഡി എമ്മിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോയ ചരിത്രം വളക്കൈപ്പമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ എ ഡി എമ്മിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗുരുതര വീഴ്ചയുള്ളതായി ഈ പ്രശാന്തൻ തന്നെ ആദ്യത്തെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുമില്ല. അതിന്റെ അർത്ഥം ഈ പരാതി അടിമുടി ദുരൂഹമാണ്, ഒരുപക്ഷെ വ്യാജമാണ് എന്ന രീതിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോവുകയാണ്. അതിൽ നിന്നും ഒരു പടി കൂടി മാറി ദേഷ്യത്തിൽ സംസാരിക്കുന്ന പ്രശാന്തന്റെ വാചകത്തിൽ നിന്ന് തന്നെ ഒരു വാക്ക് ഒരു വാചകം നമുക്ക് കിട്ടുകയാണ്. എ ഡി എമ്മിനെ കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ആ സംരംഭകനോട് ഓഡിയോ സംഭാഷണം പുറത്തുവിട്ട ദേഷ്യത്തിൽ സംസാരിക്കുന്ന ഈ പറയുന്ന പ്രശാന്തൻ വ്യക്തമായി പറയുകയാണ്, മറുപടിയായി പറയുകയാണ്, അരുൺ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. മാത്രമല്ല സംഭാഷണത്തിന്റെ തുടക്കത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്നുമുണ്ട് എ ഡി എം പണം ചോദിച്ചിട്ടില്ല എന്ന്. ഇത് തന്നെയാണ് നമ്മൾ ഇന്നലെ ഈ ഓഡിയോ സംഭാഷണത്തിന്റെ ക്രക്സായി പറഞ്ഞിരിക്കുന്നത്. ഈ പരാതി എന്ന് പറയുന്നത് 10-ാം തീയതി ഡേറ്റ് ഇട്ട് കൊടുത്ത മുഖ്യമന്ത്രിക്കെന്ന പേരിൽ കൊടുത്ത പരാതി, ആ പരാതി ദുരൂഹമാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ പരാതി ഈ ഫയലുകളിൽ എവിടെയും കാണാനില്ല, സർക്കാർ രേഖകളിലേക്ക് എവിടെയും കാണാനില്ല. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇനി നേരിട്ട് കൊടുത്ത പരാതിയാണെങ്കിൽ പോലും അത് ആഭ്യന്തര വകുപ്പിനും വിജിലൻസിനും കൈമാറണമെങ്കിൽ ഈ ഫയലിലൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡോക്യുമെന്റ് എവിടെയും കാണാനില്ല. അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട 11 മിനിറ്റ് 27 സെക്കൻഡ് ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണം, ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് എ ഡി എം നവീൻ ബാബു ആ കൈക്കൂലിക്കാരനല്ല എന്നുള്ള സൂചനകൾ നൽകുന്നു. ഒപ്പം ഓഡിയോ സംഭാഷണം പുറത്തു വന്നതിന് ശേഷം ഇന്ന് പ്രശാന്തൻ പറയുന്ന കാര്യങ്ങൾ കൂടി കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ദുരൂഹത ഏറുകയാണ് അരുൺ. സമഗ്രമായ അന്വേഷണത്തിലൂടെയല്ലാതെ ഇതിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുമില്ല അരുൺ. തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ വിവരം പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ. ഇനി അറിയേണ്ടത് പ്രശാന്തൻ എ ഡി എമ്മുമായി ഈ പുറത്തുവെച്ച് കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തേത് ക്വാർട്ടേഴ്സിൽ പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. 98,500 രൂപ കൈക്കൂലിയായി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഈ ശബ്ദരേഖകളിൽ പറയുന്നത് പോലെ കൈക്കൂലി പരാതി ഒരു ദുരൂഹതയായിട്ട് തുടരുകയും ചെയ്യും. പ്രശാന്തൻ നിലവിട്ടാണ് ഇന്നലെ ഈ സംരംഭകനെ വിളിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഈർഷ്യയും പ്രകടമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ടി വി പ്രസാദ് ആണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ പി പി ദിവ്യയുടെ അനവസരത്തിലുള്ള അനുചിതമായ പരാമർശങ്ങൾ ഈ എ ഡി എമ്മിൻ്റെ മരണത്തിലേക്ക് കലാശിച്ചു എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്നുള്ള പ്രതിഷേധമുണ്ട്. പി പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യമുണ്ട്. ഇതൊക്കെ കണ്ണൂരിൽ മാത്രമല്ല പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയപ്പെട്ടവരെ, പാലക്കാട്